നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കൊറിഞ്ചു മറിയം ജോസ് അല്ലെങ്കിൽ ജോസഫ്. പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നു ജോജിയുടെ ദിലീപേട്ട എന്താണെന്നറിയോ, എനിക്ക് ആദ്യമൊക്കെ ജോജിയേട്ടെ കാണുമ്പോൾ ഒരു പേടിയൊക്കെ നമുക്ക് തോന്നുമായിരുന്നു. അങ്ങനെയല്ല പണ്ട് അല്ലേട്ടാ ചേട്ടൻ, പിന്നെ നമ്മൾ പരിചയപ്പെട്ട് ഒരുപാട് പേര് പറഞ്ഞു കേട്ടപ്പോഴാണ് ശരിക്കും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് ജോജിയേട്ടൻ. എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ജോജിയേട്ടൻ എന്നൊക്കെ നമ്മൾ അറിയുന്നത്. സോ ഇത്രയും പേര് ജോജിയേട്ടൻ ഫാൻസ് ഉണ്ടേ? ജോജിയേട്ടാ നമ്മളോട് ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം നമ്മളെല്ലാവരും നമ്മളെല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള എന്താ പറയുക, നിങ്ങൾ കാണുന്ന പോലെയല്ല ഞാൻ ദിലീപേട്ടനെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ഒരുപാട് ദൂരെ നിന്ന് കണ്ട് അടുത്ത് നിന്ന് കണ്ട് കൂടെ നിന്ന് അഭിനയിക്കാൻ പറ്റി. അതിനുശേഷം ഇപ്പോൾ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റോൾ ദിലീപേട്ടനായിട്ട് ചെയ്യാൻ പറ്റി. ഇന്ത്യയിൽ തന്നെ ഇത്രയും ഹ്യൂമർ ടൈമിംഗ് ഉള്ളൊരു നടനെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് സംശയം. ടെലിവിഷന്റെ റേറ്റിംഗില് ദിലീപേട്ട പടമാണ്. ഞാൻ ദിലീപേട്ടോട് പറഞ്ഞു വെച്ചാൽ അതുകൊണ്ട് ടൂന്ന് രണ്ടാമത് ചെയ്യുമോ, സെക്കൻഡ് പാർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രയധികം ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു നല്ല വേഷം എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ സിനിമകളെല്ലാം തന്നെ വെട്ടുണ്ട്, കൊലയുണ്ട്, കൊലപാതകമുണ്ട്. എനിക്ക് എൻ്റെ പേര് ഡിപ്രഷൻ സ്റ്റാർ എന്നൊക്കെ എൻ്റെ വിളിക്കും. കാരണം ഞാൻ മരിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരും മരിക്കും. ഇനി ഇച്ചിരി നന്നായിട്ട് വന്നാൽ ഇടയ്ക്കിട്ട് അപകടമുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ രസകരമായിട്ടുള്ള ദിലീപേട്ട സിനിമയാണ് സത്യനാഥൻ. എനിക്ക് പഴയ പടത്തിൻ്റെ കുറച്ച് കരച്ചിലൊക്കെ. അപ്പോൾ വളരെ നല്ലൊരു ഗ്രൂപ്പാണ്. ഒരു സിനിമ വിജയിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ട് ആഗ്രഹത്തോടു കൂടി ഒരു ടീം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇതിൻ്റെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് വളരെ ഒത്തൊരുമയോടുകൂടി ചെയ്യുന്നൊരു സിനിമയാണ് ഇടയ്ക്കുള്ളത്. എനിക്ക് പങ്കുകാരം പറ്റി. എന്തായാലും നമ്മളെല്ലാവരും ഇപ്പം ഈ നിൽക്കുന്ന ആളുകളെല്ലാവരും ഒരു നമ്മളോടൊക്കെ ദിലീപേട്ടനോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം കൊണ്ടാണല്ലോ. അപ്പോൾ ആ ഇഷ്ടത്തിന് ഒത്ത ഒരു സിനിമ തന്നെയായിരിക്കും വോയിസ് ഓഫ് സത്യനാഥൻ. എന്തായാലും നിങ്ങൾ നാളെ കാണണം. സിനിമ ഒരു ബിസിനസ്സാണെന്ന് പറയുമ്പോൾ ബാധിച്ചയുടെ ടെൻഷൻ മുറിക്കാൻ മൊബൈൽ ഒക്കുന്നുണ്ട്. ആശി കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല ആശംസിക്കുന്നു. വന്നതിലും കൂടെ നിങ്ങളോട് സന്തോഷം. പടം നല്ലതായിരിക്കും. അല്ലേ ഞാൻ പറഞ്ഞപ്പോ തന്നെ അവർ കൈയടിച്ചു. വീണ പ്രസംഗിക്കുന്ന എന്നെ കുറിച്ച് പറയണേ. താങ്ക് യു സോ മച്ച് ചേട്ടാ.